വിവാഹമോചിതയായ യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പള്ളിമുറിയിൽ കൊണ്ടുചെന്ന് പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ വൈദികന് സംരക്ഷണം നൽകി സഭ രംഗത്ത്. മലയാളിയായ ഭോപാൽ രൂപത വൈദികനാണ് അറസ്റ്റിലായത്. വൈദികനെതിരായ പരാതി വ്യാജമാണെന്നാണ് സഭയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. വൈദികന് വൈദ്യപരിശോധനയിൽ ക്ലീൻ ചിറ്റ് നൽകിയെന്നും ഇവർ പറയുന്നു. ഇങ്ങനെ വൈദികനെ രക്ഷിക്കാൻ സഭ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുകയാണ്. ജലന്ധർ ബിഷപ്പ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് ഭോപ്പാൽ രൂപതയിലെ പീഡന സംഭവം ചർച്ചയാകുന്നത്. ഇദ്ഗാ ഹിൽസിലെ സെയിൻറ് ജോസഫ് പള്ളി വികാരിയായ ഫാദർ ജോ ജേക്കബ് ആണ് വെള്ളിയാഴ്ച അറസ്റ്റിലായത്. ബലാത്സംഗ കുറ്റം ചുമത്തിയയാളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും വൈദികനെ ന്യായീകരിക്കുകയാണ് സഭ ചെയ്തിരിക്കുന്നത്. മുംബൈ സ്വദേശിനി വിവാഹമോചിതയുമായ 30-കാരിയാണ് പരാതിക്കാരി. മുംബൈ MP നഗറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഇവരുടെ ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടതോടെയാണ് ഒരു സുഹൃത്ത് വഴി ജോലി തേടി ഇവർ ഫാദർ ജോർജിനെ സമീപിച്ചത്. സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൻ്റെ താമസ സ്ഥലത്തേക്ക് വിളിപ്പിച്ച വൈദികൻ ഇവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വൈദികന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ വ്യാഴാഴ്ച പരാതിപ്പെടുകയായിരുന്നു. വൈദികനെതിരെ IPC 376 പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗ കുറ്റമാണ് വൈദികനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം വൈദികനെതിരായ പരാതി വ്യാജമാണെന്നാണ് സഭയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. വൈദികന് വൈദ്യപരിശോധനയിൽ ക്ലീൻ ചിറ്റ് നൽകിയെന്നും ഇവർ പറയുന്നു. വൈദികന് ലൈംഗിക ശേഷി ഇല്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് സഭയുടെ വാദം. ഇതിനോട് പോലീസ് പ്രതികരിച്ചിട്ടില്ല. വൈദ്യപരിശോധനാ റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഇവരുടെ നിലപാട്. വൈദികന്റെ മുറിയിൽ പരിശോധന നടത്തിയ പോലീസിന് ഇയാളുടെ സ്വഭാവ ദൂഷ്യം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ലഭിച്ചെന്നും വിവരമുണ്ട്. പാലാ കുറുവലങ്ങാട് സ്വദേശിയാണ് വൈദികൻ. ഭോപ്പാൽ രൂപതയ്ക്ക് വേണ്ടി മിഷണറി പ്രവർത്തനത്തിന് പോയതാണ് ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.